ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 15 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ വരുന്ന എല്ലാ ഒഴിവുകളിലും നിയമനം നടത്തുമെന്ന് മുഖ്യമന്ത്രി. വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ പഠനത്തിനായി ഇന്റർനെറ്റ് സേവനദാതാക്കളുമായി മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന്. രാജ്യത്ത് 3 ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്. രോഗമുക്തി നിരക്ക് 94.77%. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം തുടങ്ങി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ മരിയ സക്കാരിയും റാഫേൽ നദാലും സെമിയിൽ. വാർത്തകൾ വിശദമായി. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ ലഭ്യമാകുന്ന മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പി സി വിഷ്ണുനാഥിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം നിയമസഭയെ അറിയിച്ചത്. പി എസ് സി മുഖേനയുള്ള നിയമന നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാർ തുടർന്നും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് യഥാസമയം മത്സര പരീക്ഷകൾ നടത്താൻ പി എസ് സിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും നിയമന ശുപാർശ നൽകുന്നതിലും ഇത് ബാധിക്കുന്നില്ല. 2021 February 5 August 3 ഇടയിൽ കാലാവധി പൂർത്തിയാക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചിട്ടുമുണ്ട്. എല്ലാ ഒഴിവുകളും കൃത്യതയോടെ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. നിയമനങ്ങൾ പരമാവധി പി എസ് സി മുഖേന നടത്തണം എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് യു ജി സി അംഗീകാരം ഇല്ല എന്ന തരത്തിലുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. യു ജി സിക്ക് കീഴിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരത്തിനു വേണ്ടി കോഴ്സുകളും സിലബസും ഉൾപ്പെടെ തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ പോർട്ടൽ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. പോർട്ടൽ തുറക്കുന്ന മുറയ്ക്ക് രേഖകൾ സമർപ്പിച്ച് ഒക്ടോബറോടെ പഠനം ആരംഭിക്കാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ സർവകലാശാലയിൽ പ്രാഥമിക സൌകര്യങ്ങൾ പോലുമില്ലെന്നും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സൌകര്യങ്ങൾ നിഷേധിക്കുന്നതായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA കെ ബാബു പറഞ്ഞു. അനധികൃത നിയമനങ്ങളും സ്വജനപക്ഷപാതവും നടത്തുന്നതിനായി സർവകലാശാലകളെ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ കോഴ്സുകൾ മറ്റ് സർവകലാശാലകൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർവകലാശാലയുടെ രജിസ്ട്രാർ, വൈസ് ചാൻസലർ എന്നിവരുടെ നിയമനം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1st നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ പാറയുടെ ലഭ്യതക്കുറവ് തടസ്സമുണ്ടാക്കിയതായി തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ വ്യക്തമാക്കി. ആവശ്യമായ പാറ ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ലോക്ഡൌൺ മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളികൾക്ക് സമാശ്വാസം എന്ന നിലയിൽ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും കഴിഞ്ഞ വർഷം വിവിധ ധനസഹായങ്ങൾ നൽകിയിരുന്നതായി മന്ത്രി വി. ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചു. ശ്രീ കെ ബാബു MLA ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കോവിഡ് 2 തരംഗത്തിന് ശേഷം സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനായി 30 crore rupees പാക്കേജ് തയ്യാറാക്കി വരുന്നതായി മന്ത്രി P.A. മുഹമ്മദ് റിയാസ് നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തേക്കുള്ള വിദേശ വിനോദസഞ്ചാരികളുടെ വരവ് ഇനിയും വൈകാനുള്ള സാഹചര്യം മുൻനിർത്തി ആഭ്യന്തര തദ്ദേശ സഞ്ചാരികളുടെ വരവിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കും. കോവിഡ് മഹാമാരി മൂലം 2020 സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ 33,675 crore rupees നഷ്ടമുണ്ടായി. വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം 2019 12 lakh രണ്ടായിരത്തി 20 lakh ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം 1,83 lakh നിന്നും 2025 3,65 lakh ഉയർത്താനുമാണ് സർക്കാർ പദ്ധതിയിടുന്നതെന്ന് ടൂറിസം മന്ത്രി ചോദ്യോത്തരവേളയിൽ സഭയെ അറിയിച്ചു. 15 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ നിലവിലെ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണവും നടന്നിരുന്നു. കഴിഞ്ഞ മാസം 24 സമ്മേളനം ആരംഭിച്ചത്. 28 ഗവർണറുടെ നയപ്രഖ്യാപനം. കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനത്തിൽ കുട്ടികളുടെ നേത്രാരോഗ്യം എങ്ങനെ പരിപാലിക്കാമെന്ന് ശ്രീനേത്ര കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ആശാ ശിവരാമൻ ആകാശവാണി വാർത്തകളോട്. കുട്ടികൾക്ക് ഡിജിറ്റൽ സ്ക്രീനിൽ കൂടുതൽ നേരം നോക്കിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് വരാൻ സാധ്യത ഉള്ളത് ഡ്രൈനെസ്സും ഓവർ സ്ട്രെയിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുമാണ്. ഇത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇരിക്കുന്നത് നേരെ ഇരിക്കുക,
പിന്നെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ മൊബൈലിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, മൊബൈലിൽ നിന്നാണെങ്കിൽ 30 സെന്റിമീറ്റർ ദൂരം, കമ്പ്യൂട്ടർ ആണെങ്കിൽ ഏതാണ്ട് ഒരു 60 സെന്റിമീറ്റർ അടുപ്പിച്ചുള്ള ഒരു ദൂരം ഉണ്ടാകണം, ടി വി സ്ക്രീൻ ആണെങ്കിൽ ഏതാണ്ട് 10 അടി വരെ ഉള്ള ദൂരം ഉണ്ടാകണം. പിന്നെ അതുപോലെ ലൈറ്റ് റൂമിൽ ആവശ്യത്തിനുണ്ടാകണം. ഈ ലൈറ്റ് നമ്മുടെ നേരെ നമ്മുടെ കണ്ണിൽ വീഴാൻ പാടില്ല, അതുപോലെ കമ്പ്യൂട്ടർ സ്ക്രീനിലും വീഴാൻ പാടില്ല. കൂടുതൽ റിഫ്ലക്ഷൻസ് ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവർ ആന്റിഗ്ലെയർ പോലത്തെ ഗ്ലാസ് കൊടുക്കാവുന്നതാണ്. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഇന്റർനെറ്റ് സേവനദാതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യോഗം ഇന്ന്. ഇന്റർനെറ്റ് സർവീസ് ചാർജ് സൌജന്യമാക്കുന്നതും നിരക്ക് കുറയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഓൺലൈനായാണ് യോഗം. ഇന്റർനെറ്റ് സൌജന്യം എത്ര വിദ്യാർത്ഥികൾക്ക് വേണമെന്നത് സംബന്ധിച്ച് സ്കൂൾ പിടിഎകൾ വിവരം ശേഖരിക്കണം. തുടർച്ചയായ 3-ാം ദിവസവും രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 1 ലക്ഷത്തിൽ താഴെ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 94,052 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 151,367 പേർ രോഗമുക്തി നേടി. രോഗമുക്തി നിരക്ക് 94.77% ഉയർന്നു. 2 മാസങ്ങൾക്ക് ശേഷം രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ ആകെ എണ്ണം 12 ലക്ഷത്തിന് താഴെയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471-255-2056, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഖാരിഫ് വിളകൾക്കുള്ള കുറഞ്ഞ താങ്ങുവില വർധന കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയിലുള്ള വർധന കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിഖ്യാത ബംഗാളി ചലച്ചിത്ര സംവിധായകൻ ബുദ്ധദേവ് ദാസ് ഗുപ്ത കൊൽക്കത്തയിൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം 2 തവണ നേടിയ അദ്ദേഹത്തിന്റെ 5 സിനിമകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. സിനിമാ ലോകത്തിന് വലിയ നഷ്ടമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം തുടങ്ങി. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. നിരോധന സമയത്ത് യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മീൻപിടുത്തം നടത്താനോ പാടില്ല. നിരോധനം ലംഘിക്കുന്ന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച മുതൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലാവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കേ മലബാറിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കാസർഗോഡ് ജില്ലയിലെ 400 വർഷം പഴക്കമുള്ള ബേക്കൽകോട്ട. അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കൽകോട്ടയുടെയും അനുബന്ധ ടൂറിസം കേന്ദ്രമായ പള്ളിക്കര ബീച്ചിന്റെയും മുഖച്ഛായ മാറുന്നു. വിശദവിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത കേരളത്തിലെ ഏക പ്രത്യേക ടൂറിസം മേഖലയാണ് ബേക്കൽ. ദക്ഷിണ കർണാടകയുടെയും ഉത്തര കേരളത്തിന്റെയും ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനമുള്ള ബേക്കൽകോട്ട സന്ദർശിക്കാനെത്തുന്ന 100 കണക്കിന് വിനോദസഞ്ചാരികൾക്ക് സ്വാഗതമേകാനും പാതയോരം സൗന്ദര്യവൽക്കരിക്കാനുമായി 2019 ജൂണിലാണ് 99,94,176 രൂപയുടെ പദ്ധതിക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയത്. 5 കോടി രൂപയുടെ നവീകരണ പദ്ധതി കൂടി ആലോചനയിലാണ് ബേക്കൽകോട്ടയിൽ. ബീച്ചിനകത്ത് 18 ലക്ഷം രൂപ ചെലവിട്ട് മിയാവാക്കി വനം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ സ്വാഗത കമാനം, കോമ്പൗണ്ട് വാൾ, ഇന്റർലോക്ക് പതിച്ച നടപ്പാത, കൈവരികൾ, ട്രാഫിക് സർക്കിൾ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കി. കള്ളക്കേസുകൾ ചുമത്തി പാർട്ടിയെ തകർക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നതെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു. BJP സംസ്ഥാനത്താകെ നടത്തുന്ന പ്രതിഷേധ ജ്വാലയുടെ ഭാഗമായി കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് അധ്യക്ഷനായി. കേരളത്തിൽ CPM കോൺഗ്രസും BJP ഭയക്കുന്നതായി കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. BJP സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജ്വാലയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിലെ വനിതാ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യനായ ഇഗ സ്വിയാറ്റെക്കിനെ പരാജയപ്പെടുത്തി ഗ്രീക്ക് താരം മരിയ സക്കാരി സെമിയിൽ പ്രവേശിച്ചു. ക്ഷമിക്കണം, നേരത്തെ റഷ്യൻ താരം അനസ്റ്റാഷ്യ പാവ്ലൂൺഷോക്കേവെ സെമി പ്രവേശനം ഉറപ്പിച്ചിരുന്നു. പുരുഷ വിഭാഗത്തിൽ ലോക 3-ാം നമ്പർ താരം റാഫേൽ നദാൽ സെമിയിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 15-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ വരുന്ന എല്ലാ ഒഴിവുകളിലും നിയമനം നടത്തുമെന്ന് മുഖ്യമന്ത്രി. വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ പഠനത്തിനായി ഇന്റർനെറ്റ് സേവനദാതാക്കളുമായി മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന്. രാജ്യത്ത് 3-ാം ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്. രോഗമുക്തി നിരക്ക് 94.77%. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം തുടങ്ങി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ മരിയ സക്കാരിയും റാഫേൽ നദാലും സെമിയിൽ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.